നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് കർണാടകയിൽ വാരാന്ത്യ കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുന്നു. കോവിഡ് കേസുകൾ പെട്ടെന്ന് ഉയരുന്ന സാഹചര്യത്തിലാണ് കടുത്ത നിയന്ത്രണങ്ങളിലേക്കും കർശന നടപടികളിലേക്കും സർക്കാർ കടക്കുന്നത്. വാരാന്ത്യ കർഫ്യൂവും ഒപ്പം വരും ദിവസങ്ങളിൽ കൂടുതൽ നിയന്ത്രണങ്ങളുമാണ് സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇത് എന്തൊക്കെയാണെന്ന് ഓരോന്നും വ്യക്തമായി പരിശോധിക്കാം. ആദ്യം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, കർണാടകയിൽ വാരാന്ത്യ കർഫ്യൂ, വീക്കെൻഡ് കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുന്നു. ജനുവരി 6 മുതലാണ് ഇത് പ്രാബല്യത്തിലാവുക. അതായത് ഈ വരുന്ന വെള്ളിയാഴ്ച മുതൽ വാരാന്ത്യ കർഫ്യൂ പ്രാബല്യത്തിലാകും. വെള്ളിയാഴ്ച രാത്രി 10 മണി മുതൽ തിങ്കളാഴ്ച രാവിലെ 5 മണി വരെയാണ് വാരാന്ത്യ കർഫ്യൂ പ്രാബല്യത്തിലുള്ളത്. ഈ കർഫ്യൂ സമയത്തെ, അതായത് വാരാന്ത്യ കർഫ്യൂ സമയത്തെ പ്രധാന നിയന്ത്രണങ്ങളും അനുമതികളും എന്തൊക്കെയാണെന്ന് ആദ്യം പരിശോധിക്കാം. ഒന്ന്, വാരാന്ത്യ കർഫ്യൂവിന്റെ സമയത്ത് അവശ്യ സർവീസുകൾ പൂർണ്ണമായും പ്രവർത്തിക്കും. മെഡിക്കൽ മേഖല, അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ, പച്ചക്കറി, പാല്, പഴം, മറ്റ് അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ എന്നിവ പൂർണ്ണമായും പ്രവർത്തിക്കും. ഒപ്പം തന്നെ വഴിയോര കച്ചവടക്കാർക്കും പ്രവർത്തിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട്. ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലും പാഴ്സൽ മാത്രമേ അനുവദിക്കൂ. ഹോം ഡെലിവറി, ടേക്ക് അവേ, പാഴ്സൽ ഇവ മാത്രമായിരിക്കും ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലും അനുവദിക്കുക. പാർക്കുകൾ പൂർണ്ണമായും അടച്ചിടും. ഇവിടങ്ങളിൽ പ്രവേശനം ഉണ്ടാകില്ല. IT മേഖല ഉൾപ്പെടെ വിവിധ വ്യവസായ മേഖലകളിലെ ജോലിക്കാർക്ക് പ്രവർത്തിക്കാം, ഓഫീസുകൾക്കും പ്രവർത്തിക്കാം. എന്നാൽ ഓഫീസിലേക്ക് പോകുന്ന ജോലിക്കാർ അവരവരുടെ ID കാർഡുകൾ കരുതണം. വഴിയരികിൽ പോലീസ് പരിശോധിക്കുമ്പോൾ ഈ ID കാർഡുകൾ ഹാജരാക്കിയാൽ മാത്രമേ കടത്തിവിടുകയുള്ളൂ. വാരാന്ത്യ കർഫ്യൂവിന്റെ സമയത്ത് അന്തർ സംസ്ഥാന യാത്രകൾക്കും ഒപ്പം തന്നെ രാജ്യാന്തര യാത്രകൾക്കും യാതൊരു തടസ്സവുമില്ല. യാത്രകൾ അനുവദിക്കും. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും എയർപോർട്ടിൽ നിന്നുമൊക്കെയുള്ള വരുന്ന വാഹനങ്ങൾക്കും സുഗമമായി യാത്ര ചെയ്യാനാകും. ഇതര സംസ്ഥാന യാത്രകൾക്ക് യാതൊരു തടസ്സവും ഏർപ്പെടുത്തിയിട്ടില്ല. ഒപ്പം തന്നെ പൊതുഗതാഗത സംവിധാനങ്ങൾ പൂർണ്ണമായും പ്രവർത്തിക്കും. KSRTC, BMDC, മെട്രോ സംവിധാനങ്ങൾ പൂർണ്ണതോതിൽ പ്രവർത്തിക്കും. ഇത്രയുമാണ് വാരാന്ത്യ കർഫ്യൂവിന്റെ പ്രധാന നിയന്ത്രണങ്ങളും അനുമതികളും. ഇതിനു പുറമെ കൂടുതൽ നിയന്ത്രണങ്ങൾ മറ്റെല്ലാ ദിവസങ്ങളിലും ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് പുതുതായിട്ട്. അത് നാളെ മുതൽ പ്രാബല്യത്തിലാവും. ഏതൊക്കെയാണ് അവയെന്ന് പരിശോധിക്കാം. ഒന്ന്, നിലവിൽ ഏർപ്പെടുത്തിയിട്ടുള്ള രാത്രി കർഫ്യൂ ഇനിയും തുടരും. അതായത് ജനുവരി 7 വരെയായിരുന്നു ആദ്യം രാത്രി കർഫ്യൂ ഏർപ്പെടുത്തിയിരുന്നത്. ഇത് നീട്ടിയിരിക്കുകയാണ്, അത് മുന്നോട്ട് തുടരും. ഒപ്പം തന്നെ ബംഗളൂരു നഗരത്തിൽ സ്കൂളുകൾ അടച്ചിടാൻ തീരുമാനമായിട്ടുണ്ട്. കോവിഡ് കേസുകൾ ഏറ്റവും ഉയരുന്നത് നഗരമേഖലയിലാണ്, ബംഗളൂരു അർബൻ മേഖലയിലാണ്. അതുകൊണ്ട് സ്കൂളുകളിൽ ഇനി ഓഫ്ലൈൻ ക്ലാസുകൾ ഉണ്ടാവുകയില്ല, ഓൺലൈൻ ക്ലാസുകൾ മാത്രമാകും. എന്നാൽ 10, 11, 12 ക്ലാസുകളെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇത് കുട്ടികൾ വാക്സിൻ സ്വീകരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പ്രവർത്തിക്കുക. കോളേജുകളുടെ കാര്യവും വിഭിന്നമല്ല. മെഡിക്കൽ, പാരാമെഡിക്കൽ, നഴ്സിംഗ് കോളേജുകൾക്ക് മാത്രം ഓഫ്ലൈൻ ക്ലാസുകൾ തുടരും. മറ്റെല്ലാ കോളേജുകളും ബംഗളൂരു നഗരപരിധിയിലുള്ളത് അടഞ്ഞുകിടക്കും. ഓൺലൈൻ ക്ലാസുകളായിരിക്കും തുടരുക. തിങ്കൾ മുതൽ വെള്ളി വരെ ഓഫീസുകൾക്ക് പ്രവർത്തിക്കാം. കോവിഡ് മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കണം. മാളുകൾ, തിയേറ്ററുകൾ, പബ്ബുകൾ, ബാറുകൾ എന്നിവിടങ്ങളിൽ 50% ആളുകളെ പ്രവേശിപ്പിക്കാനാവൂ. ഇവയുടെ സീറ്റിംഗ് കപ്പാസിറ്റിയുടെ 50% ആളുകളെ പ്രവേശിപ്പിക്കാം. സ്വിമ്മിംഗ് പൂളുകൾ, ജിമ്മുകൾ എന്നിവിടങ്ങളിലും 50% ആളുകൾക്ക് പ്രവേശനം അനുവദിക്കുക. എന്നാൽ ആരാധനാലയങ്ങളിൽ ഒരേ സമയം 50 പേർക്ക് മാത്രമാണ് പ്രവേശനം അനുവദിച്ചിരിക്കുന്നത്. ഈ 3 കാര്യങ്ങൾക്കും പൊതുവായ ഒരു കാര്യമുണ്ട്. അതായത് മാളുകളിലാകട്ടെ, തിയേറ്ററുകളിലാകട്ടെ, പബ്ബുകൾ, ബാറുകൾ, സ്വിമ്മിംഗ് പൂളുകൾ, ഒപ്പം തന്നെ ആരാധനാലയങ്ങളിലേക്ക് പ്രവേശനത്തിനും 2 ഡോസ് വാക്സിൻ എടുത്തവർക്ക് മാത്രമേ ഈ പ്രവേശനം അനുവദിക്കൂ എന്നുള്ളതും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ മേഖലകളിൽ 2 ഡോസ് വാക്സിൻ എടുത്തവർക്കായിരിക്കും പ്രവേശനം. അതും സീറ്റിംഗ് കപ്പാസിറ്റിയുടെ 50% മാത്രം. ഒപ്പം വിവാഹ ചടങ്ങുകളുടെ കാര്യം പ്രത്യേകം എടുത്തു പറയുന്നു. തുറസായ സ്ഥലത്താണ് ചടങ്ങുകൾ നടത്തുന്നതെങ്കിൽ 200 പേർക്ക് ചടങ്ങിൽ പങ്കെടുക്കാം. എന്നാൽ ഹോളിനുള്ളിലോ ഓഡിറ്റോറിയത്തിനുള്ളിലോ ആണ് ചടങ്ങെങ്കിൽ 100 പേർക്ക് മാത്രമാകും വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ ആവുക. ഒപ്പം തന്നെ എല്ലാവിധ ഒത്തുചേരലുകളും, അതായത് രാഷ്ട്രീയ പ്രകടനങ്ങൾ, പ്രതിഷേധ പ്രകടനങ്ങൾ, മത സാമുദായിക സാംസ്കാരിക മേഖലകളിലെ ഇത്തരം ഒത്തുചേരലുകൾ, പ്രകടനങ്ങൾ എന്നിവയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവ അനുവദിക്കില്ല. ഇതിനോടൊപ്പം തന്നെ നിലവിൽ ഉള്ള ഒരു നിയന്ത്രണമാണ് കേരളത്തിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും വരുന്നവർക്ക് RT-PCR നെഗറ്റീവ് റിപ്പോർട്ട്. ഇത് പരിശോധന കർശനമാക്കുകയാണ്. ഒപ്പം കേരളത്തിനും മഹാരാഷ്ട്രയ്ക്കും പുറമെ ഗോവയിൽ നിന്ന് കർണാടകയിൽ എത്തിച്ചേരുന്നവർക്കും RT-PCR നെഗറ്റീവ് റിപ്പോർട്ട് നിർബന്ധമാക്കിയിട്ടുണ്ട്. അതിർത്തികളിൽ പരിശോധന കർശനമാക്കും. കേരളത്തിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും ഗോവയിൽ നിന്നും കർണാടകയിലേക്ക് എത്തുന്നവർ RT-PCR നെഗറ്റീവ് റിപ്പോർട്ട് കൈവശം കരുതണം. ഇത്രയുമാണ് മറ്റു ദിവസങ്ങളിൽ ഈ ഘട്ടത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ.
മുന്നോട്ടുള്ള ദിവസങ്ങളിലെ സാഹചര്യങ്ങൾ പരിശോധന ശേഷമായിരിക്കും ഇതിൽ വ്യത്യാസങ്ങളോ ഒപ്പം തന്നെ കൂടുതൽ നിയന്ത്രണങ്ങളോ സർക്കാർ കൂട്ടിച്ചേർക്കുക. ഏറ്റവും പ്രധാനമായി കഴിഞ്ഞ 5 ദിവസങ്ങളിലായി കർണാടകയിലെ കോവിഡ് കേസുകളിൽ പെട്ടെന്ന് ഒരു വർധന കണ്ടതോടെയാണ് കടുത്ത നിയന്ത്രണ നടപടികളിലേക്ക് സർക്കാർ കടക്കുന്നത്. ഒപ്പം തന്നെ ഒമിക്രോൺ കേസുകളിലും വർധനയുണ്ട്. ഇക്കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഈ പുതിയ നിയന്ത്രണ നടപടികൾ സർക്കാർ ഏർപ്പെടുത്തുന്നത്. ഇവ നാളെ മുതൽ പ്രാബല്യത്തിലാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. വാരാന്ത്യ കർഫ്യൂ ഏർപ്പെടുത്തിയിരിക്കുന്നു, രാത്രി കർഫ്യൂ തുടരുന്നു, ഒപ്പം ഈ പറഞ്ഞ നിയന്ത്രണങ്ങളും പ്രാബല്യത്തിൽ വരികയാണ്. മുന്നോട്ടുള്ള ദിവസങ്ങളിലെ കോവിഡ് കേസുകളും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കും മറ്റ് സാഹചര്യങ്ങളും പരിശോധിച്ചാകും കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക. ഉടനടി ഒരു ലോക്ക്ഡൌണിലേക്കില്ല എന്ന് മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മൈ വ്യക്തമാക്കിയിട്ടുണ്ട്. എങ്കിലും കടുത്ത നിയന്ത്രണ നടപടികൾ ഇനിയുള്ള ദിവസങ്ങളിലും പ്രതീക്ഷിക്കാം. ഇത്രയുമാണ് ഈ ഘട്ടത്തിൽ സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ. മുന്നോട്ടുള്ള കോവിഡ് നിയന്ത്രണ നടപടികൾ, നിർദ്ദേശങ്ങൾ എന്നിവ കൃത്യമായ സമയത്ത് സർക്കാർ പ്രഖ്യാപിക്കുന്ന മുറയ്ക്ക് നിങ്ങളെ വ്യക്തമായും അറിയിക്കുന്നതായിരിക്കും. കൃത്യസമയത്ത് വ്യക്തമായ വിവരങ്ങൾ ലഭിക്കുന്നതിനായി ദ മെട്രോ ഗസറ്റ് ഫോളോ ചെയ്യും.